رضيت بالله ربا وبالإسلام دينا وبمحمد النبي എന്ന ദിക്രിൻ്റെ പ്രത്യേകത എന്ത്? ഇന്നത്തെ സുന്ന ടോക്കിൽ നമുക്ക് പറയാം. എവർക്കും സുന്ന ടോക്ക് 318 സ്വാഗതം. റളീത്തു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി ഞാൻ ഇഷ്ടപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ടും ഞാൻ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം വരുന്ന ഈ ദിക്ർ, നാം ഹദ്ദാദിൽ ചൊല്ലുന്നതായ ഈ ദിക്ർ, ഈ ദിക്കറിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. എങ്ങനെയാണ് അവന് സ്വർഗം നിർബന്ധമാവുക? ഈ ദിക്ർ പറയുന്നതോടുകൂടെ അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ്. അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ സന്തോഷവും അള്ളാഹു നൽകുന്നു. അവൻ്റെ എല്ലാ ദുഃഖവും എല്ലാ സങ്കടങ്ങളും അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ്. അത് ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ തൃപ്തിപ്പെട്ടു, എല്ലാ കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ, ദീനിനെ നല്ല സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ അവന് കഴിയുന്നു. അതോടുകൂടെ അവൻ തഖ്വയുടെ ഉയർന്ന മർത്തബകളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗം അവന് നിർബന്ധമാവുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, മൻ ഖാല റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വജബത്ത് ലഹുൽ ജന്ന, ഈ ദിക്ര പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബിൽ നാം ഈ ദിക്ര ചൊല്ലുന്നത്, റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് 3 തവണ ഈ ദിക്ര നാം ചൊല്ലുന്നു. അർത്ഥമറിഞ്ഞുകൊണ്ട് ഇതിക്ർ പതിവാക്കുമ്പോൾ നമുക്ക് തവക്കുൽ കൂടിക്കൂടി വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തവക്കുലിലായി ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ സുന്ന ടോക്കിലെ സുന്നത്ത്, റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന ദിക്റിന് വലിയ പ്രാധാന്യമുണ്ട്. തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ആമീൻ.